ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:3. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനവും യുഗാന്ത്യവുമെല്ലാം എപ്പോൾ സംഭവിക്കുമെന്ന സംശയം ശിഷ്യന്മാർക്ക് എന്നതുപോലെ നമുക്കുമുണ്ട്. ചില അടയാളങ്ങൾ വിവരിച്ചതിന് ശേഷം ഈശോ അരുൾ ചെയ്യുന്നത് അവസാനം വരെ സഹിച്ചു നിൽക്കുക എന്നതാണ്. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എങ്ങനെ സഹനങ്ങളെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും സഹനം രക്ഷാകരമായി തീരുക. സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി സമർപ്പിക്കുമ്പോൾ അത് രക്ഷാകരമായി തീരും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ ഒന്നും തന്നെ അതിൽ തന്നെ അവസാനിക്കുന്നതല്ല, മറിച്ച് അത് നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.